എല്ലാവർക്കും നമസ്കാരം. ഇക്കനജി സ്റ്റുഡൻ്റ് മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്വാർട്ടേ ഡീവിയേഷൻ്റെ കാൽക്കുലേഷനാണ്. കണ്ടിന്യൂസ് സീരീസിനകത്തുള്ള ഒരു പ്രോബ്ലമാണ്. പക്ഷേ പ്രോബ്ലത്തിനകത്ത് ചെറിയൊരു ഡൗട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. മുമ്പ് നമ്മൾ കണ്ടിന്യൂസ് സീരീസിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് സീരീസ്, ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. മെഷേഴ്സ് സ്റ്റാൻഡേർഡ് ടെൻഡൻസി എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ബാക്കിയുള്ള ക്ലാസ്സുകളും കാണാവുന്നതാണ്. അപ്പം ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്, വേജസ് എബൌട്ട് 600, എബൌട്ട് 20 580, എബൌട്ട് 30 490, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യന് നമ്മുടെ ക്ലാസിൻ്റെ ലെവലിലേക്ക് ആക്കിയിട്ട് ആദ്യം നമ്മൾ മാറ്റി എഴുതണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിവിടെ എഴുതുന്നു. എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. 10 to 20, 10 to 20 ഇടയിൽ എത്രയുള്ളത്? 600 - 580 20 ആണ്. അതായത് 10 to 20 ഉള്ളത് ഫ്രീക്വൻസിയാണ്. 10 to 20 ഉള്ളത് എത്രയാണ്? 20 ആണ്. ഇനി 20 to 30 ഉള്ളത് അത്രയായിരിക്കും. 20 to 30 ഇടയിൽ ഈ ഡിഫറൻസ് 580 - 490, അതായത് 90. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിഫറൻസ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെയാണ്. 30 to 40 വരുന്നത് 150 ആണ്. ഇനി 40 to 50 എന്നുള്ളത് 100 ആണ്. 50 to 60 എന്നുള്ളത് 70. 60 to 70 50. 70 to 80 അഗെൻ 50. 80 to 90 45. 80 to 90 45 എങ്ങനെയാണ് വന്നത്? അതായത് 80 to 90 ഇടയിലുള്ളത്, അതായത് 70 - 25 70 - 25 അതാണ് ഇവിടെ വന്നിട്ടുള്ളത്, 80 to 90 എന്നുള്ള. ഓക്കെ, ദെൻ 90 to 100 എബവ് 90 എത്രയാണ്? 25 ആണ്. 90 to 100 എന്നുള്ള എത്രയാണ്? 25 ആണ്. ഇങ്ങനെ നമ്മൾ ആദ്യം എക്സും എഫും കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഈ എഫ് ടോട്ടൽ ചെയ്യുക. എഫ് നിങ്ങൾ ടോട്ടൽ ചെയ്ത് നോക്കുക. എഫ് ടോട്ടൽ ചെയ്യുമ്പോൾ 600 ആണ് എഫ് ടോട്ടൽ എന്ന് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ ബാക്കിയുള്ള നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെയാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. കുമുലേറ്റീവ് ഫ്രീക്വൻസി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുക. 20 + 90 110. 110 + അതാണ് 150. ആ രീതിയിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. 430, 480, 530 ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പെട്ടെന്നാണ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ 600. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളത് കിട്ടി. ഇനി ക്യൂ 1 കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ക്യൂ 2 കാൽക്കുലേറ്റ് ചെയ്യണം, സോറി ക്യൂ 3 കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? ക്വാർട്ടർ ഡീവിയേഷൻ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം ക്യൂ 1 എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ക്യൂ 1 എന്നാൽ Q1 ക്ലാസ് ഏതാണ്? Q1 ക്ലാസ് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് n ഡിവൈഡ് ബൈ ഫോർത്ത് ഐറ്റം അല്ലേ? സൈസ് ഓഫ് n ഡിവൈഡ് ബൈ ഫോർത്ത് ഐറ്റം ആണത് Q1 ക്ലാസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ 600 ആണ്. 600 ഡിവൈഡ് ബൈ 4th item അല്ലേ? അങ്ങനെയാണെങ്കിൽ അത്ര വരും. Q1 എന്നുള്ളത് 150-ാമത്തെ ഐറ്റമാണത് Q1 എന്നുള്ളത്. Q1 150 എന്ന് പറയുമ്പോൾ ആ 150-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതാണ് Q1 ക്ലാസ് ആയിട്ട് വരുന്നത് അല്ലേ? Q1 ക്ലാസ് വരുന്ന ഇതാണ്. 30 to 40 ആണ് Q1 ക്ലാസ് ആയിട്ട് വരുന്നത്. ഇനി Q1 ഇക്വേഷനാണ് അഡോപ്റ്റ് ചെയ്യുക. Q1 നമുക്കറിയാം എന്താണ്? L1 + n ഡിവൈഡ് ബൈ 4 - കുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ F × C ആണ്. ഇവിടെയുള്ള എല്ലിൻ്റെ വാല്യൂ 30 ആണ്. n എത്രയാണ്? 600 ആണ്. 600 ഡിവൈഡ് ബൈ 4 - കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ Q1 ക്ലാസ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ് ആണ്. ഇതിന് തൊട്ട് മുകളിലുള്ള കുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് എത്ര? 110 ആണ് വരുന്നത്. ഡിവൈഡ് ബൈ F × C. ഓക്കെ, ഇത് ക്ലിയർ ആവുന്നില്ലേ? നോക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് Q1 വാല്യൂ എന്നുള്ള സി, ഇവിടെ ഫ്രീക്വൻസി എത്രയാണ്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത്ര 10 ആണ്. ഫ്രീക്വൻസി 150 ആണ്.
ഇവിടെ ക്ലാസ്സിൻ്റെ ഉള്ളത്തിലാണ് 10 ആണ്. ഓക്കെ, ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ Q1 വാല്യൂ എന്ന് കിട്ടുന്നത് നിങ്ങൾ ചെയ്ത് നോക്കാം. 32.67 ആണെന്ന് കിട്ടുന്നത് Q1 എന്ന് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യുക, Q3 ക്ലാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. Q3 ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്യുക, 3n/4th ഐറ്റമാണ്. n നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്രയാണ്, 600 ആണ്. ഡിവൈഡ് ബൈ 4th ഐറ്റമാണെന്ന് Q3 എന്നുള്ളത്. അപ്പോൾ നമുക്ക് Q3 ക്ലാസ് കിട്ടുന്നത് 450th ഐറ്റമാണെന്ന് Q3 ക്ലാസ് കിട്ടുന്നത്. ഇനി ഈ 450 ഉൾപ്പെടുന്ന ഫ്രീക്വൻസി നമ്മൾ നോക്കുക. 450 ഉൾപ്പെടുന്ന ഈ ഒരു ക്ലാസ് ആയിരിക്കും വരുന്നത്, 60, 70 എന്നുള്ള ആ ഒരു ക്ലാസ്സിനകത്തായിരിക്കും വരുന്നത്. അതിനെന്ത് ചെയ്യുക, Q3 കാൽക്കുലേറ്റ് ചെയ്യുക. Q1 കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെയാണ് L1+3. ഇവിടെ 3 വരുന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 3n/4 മൈനസ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണ്, പ്രിസീഡിങ് ദ Q3 ക്ലാസ് ആണ്, ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു എന്താണ് സി എന്നുള്ളത്. ഇനി അതിനകത്തുള്ള ഈ സീൻ്റെ L എത്രയാണ്, 60 അല്ലേ, L വരുന്നത് L 60 ആണ്. 3 × n എത്രയാണ്, 600 ആണ് n വരുന്നത്. ഡിവൈഡ് ബൈ 4 കുമുലേറ്റീവ് ഫ്രീക്വൻസി, ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിങ് ദ Q3 ക്ലാസ്, 430 എന്നുള്ളത് Q3. L1 60, 3 × ഓക്കെ, എൻ എത്രയാണ് ഇവിടെ, എന്നിൻ്റെ വാല്യൂ എത്രയാണ് ഇവിടുന്ന്, ഇവിടെ ഡിവൈഡ് ബൈ എത്ര വരും, ഇതിൻ്റെ ഫ്രീക്വൻസി എന്നുള്ളത്, ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്, ഫ്രീക്വൻസി ഓഫ് ദ Q3 ക്ലാസ്, Q3 ക്ലാസിൻ്റെ ഫ്രീക്വൻസി 50 ആണ്. Q3 ക്ലാസിൻ്റെ ഫ്രീക്വൻസി എന്നുള്ളത്. പിന്നെ ഇവിടെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി എത്രയാണ്, 10 ആണ് സി എന്നുള്ളത്. നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്, Q3 ആൻസർ കിട്ടുന്നത് 64 ആണ് എന്ന് കിട്ടുന്നത്. Q3 കിട്ടുന്നത്, Q1 ഓൾറെഡി കിട്ടി, 32.67. Q3 എന്നുള്ളത്തിലാണ്, 64 ആണ് Q3 എന്നുള്ളത്. എന്നാലൊക്കെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാർട്ടർ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ ചെയ്യുന്നുണ്ട്, ക്വാർട്ടർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, Q3 - Q1/2 എന്നുള്ളത് ചെയ്ത് നോക്കുക. Q3 വാല്യൂ ഉണ്ട്, മൈനസ് ഇതാണ് Q1/2 എന്നുള്ളത്. ഇപ്പോൾ ക്വാർട്ടർ ഡീവിയേഷൻ്റെ കിട്ടുന്നത് 15.67 എന്നുള്ളത് എന്ത് കിട്ടും, ക്വാർട്ടർ ഡീവിയേഷൻ്റെ വാല്യൂ ആയിട്ട് കിട്ടും. ഓക്കെ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആകെ ഒരു ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ളത് ഉള്ള ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് അതിനെ നമ്മൾ ഈ രീതിയിനകത്തേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ്. ബാക്കി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർമ്മിച്ച് വെക്കുക, വേറൊന്നും ഇതിനകത്തില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഇനി ഇവിടെ ഈ കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, ഇതിന് തൊട്ട് മുകളിൽ തന്നെ കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം 7 മണിക്ക് കാണാം. ഇതിൻ്റെ തുടർച്ച നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.